എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഐ എസ് എല്ലിന്റെ സെവൻത് സീസൺ ഇന്ന് തുടങ്ങാൻ പോവാണ്. ഇന്ന് നവംബർ 20 വെള്ളിയാഴ്ച. നമ്മളിവിടെ യു എ യിലാണുള്ളത്. ഞങ്ങളുടെ യു എ യിലുള്ള മഞ്ഞപ്പട എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സ്ക്രീനിങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ബർഷയിലുള്ളത്, ബർഷയിൽ ഞാൻ ദേരയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ ഒരു അവസരത്തിലെ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ക്രീനിങ് നമ്മൾ നടത്താൻ പോകുന്നത്. ഒരുപാട് പുത്തൻ പ്രതീക്ഷകളോടെ, എല്ലാ സീസൺ തുടങ്ങുമ്പോഴും ഉള്ള അതിലധികമുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത്തവണ നമ്മൾ കളി കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും മാനേജ്മെന്റും അതുപോലെ നമ്മൾ മഞ്ഞപ്പടയും. ഞാൻ നേരെ സ്ക്രീനിങ് നടക്കുന്ന ദേരയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് നേരെ അവിടുന്ന് കാണാം. അങ്ങനെ നമ്മൾ ദേരയിലെത്തിയിട്ടുണ്ട്. ദേരയില് പാരമൗണ്ട് റെസ്റ്റോറന്റിന്റെ മുന്നിൽ ഇതാ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പട യു എ യുടെ കോർ മെമ്പേഴ്സ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. നമ്മുടെ ആ മഞ്ഞ പതാക ഏന്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് പൊളിയാണ്. അപ്പോൾ നമ്മൾ കളി തുടങ്ങാൻ പോവാണ്, നമുക്കൊന്ന് അകത്ത് കയറാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്, സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. വരുന്ന ഓരോരുത്തരുടെയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സീറ്റിൽ പോയിരിക്കേണ്ടത്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിനൊരു ആവേശം വേറെ തന്നെയല്ലേ. അപ്പൊ കളി തുടങ്ങുന്നതിന് മുന്നേ ഇതാ നമ്മളെല്ലാവരെയും ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അതിന്റെ മുന്നേ ആ ഒരു ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഒരു അടിപൊളി വൈക്കിംഗ് ക്ലാപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആവേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സീസൺ 7 വരവേറ്റത്. അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. കളി തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ളൊന്നും പിന്നെ കാണാൻ പറ്റൂല. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ലൈറ്റും ഓഫ് ചെയ്ത്. എന്നാലും ഞാൻ ചില രംഗങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ മഞ്ഞപ്പട മെമ്പേഴ്സും. ഗോൾ നമുക്ക് വീണ സമയം, അത് വല്ലാത്ത ഒരു വിഷമം പിടിച്ചൊരു സമയമായി. എങ്കിൽ പോലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് കോച്ച് കിബു വിക്കുനയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പം നമ്മളത് വിട്ടില്ല, അടിച്ച് പൊളിച്ചു. ഒരു അടിപൊളി കേക്ക്, കിണ്ണം കാച്ചി കേക്ക് അങ്ങ് കട്ട് ചെയ്തിട്ടാണ് അത് നമ്മുടെ യു എ മഞ്ഞപ്പട ആഘോഷമാക്കിയത്. പതിവ് പോലെ തന്നെ മത്സരത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആക്ടിവിറ്റീസും മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ വിജയികൾക്ക് യൂത്ത് ഫോഴ്സും മഞ്ഞപ്പടയും കൂടെ കൂടി ചേർന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്തു. അങ്ങനെ മഞ്ഞപ്പട യു എ നടത്തിയ സ്ക്രീനിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിച്ചൊരു റിസൾട്ട് നമുക്ക് വന്നില്ലെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ. റിസാബിദ് ഉണ്ട് നമ്മുടെ കൂടെ, ഒന്ന് പറഞ്ഞോ സാർ. നമ്മൾ മാക്സിമം എൻജോയ്, നമ്മൾ വിചാരിച്ചു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിലും ഒരു ഫസ്റ്റ് മാച്ചാണ്. ടീം ഒന്ന് സെറ്റ് ആയി വരാണ്ട് മികച്ച പെർഫോമൻസ് തന്നെയാണ് ടീം കാഴ്ച വെച്ചത്. നമുക്ക് അടുത്ത മത്സരങ്ങളിൽ നല്ല റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ യു എ മഞ്ഞപ്പടയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, കാരണം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സ്ക്രീനിങ് ഇവിടെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. എങ്കിൽ പോലും അത് അതിമനോഹരമായിട്ട് വിജയകരമായിട്ട് നടത്തിയിരിക്കുകയാണ്. ബിഗ് സല്യൂട്ട് യു എ മഞ്ഞപ്പട. എന്നും യെല്ലോ, കൂടെയുണ്ട് മഞ്ഞപ്പട.